السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار وافي الذنب وقابل التوبة له الكتاب إليه الإياب وعليه الحساب. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظين. വേദിയിലിരിക്കുന്ന സമാദരണീയരായ വ്യക്തിത്വങ്ങളെ, ഈ മഹാസമ്മേളനത്തിൽ ഭാഗവാക്കാകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സർവശക്തനും പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ നമ്മിൽ വർഷിക്കുമാറാകട്ടെ എന്നാമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ഇംഗ്ലണ്ടിലെ സദാപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ട ഒരാഡംബര കപ്പൽ 2224 യാത്രക്കാരുമായാണ് കപ്പൽ അതിൻ്റെ യാത്ര ആരംഭിച്ചത്. അന്നുവരെ നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവുമധികം ചെലവ് വഹിച്ചുകൊണ്ട് നിർമ്മിച്ച 882 അടി നീളവും 66,000 ടൺ ഭാരവുമുണ്ടായിരുന്ന ആ കപ്പലിൻ്റെ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് മനുഷ്യബുദ്ധിയുടെയും ധിഷണയുടെയും വലിപ്പം കൊണ്ടും മഹത്വം കൊണ്ടും അഹന്ത ബാധിച്ച ആളുകൾ ഒരിക്കലും നശിക്കാത്ത ഒഴുകുന്ന കൊട്ടാരം എന്ന ഓമന പേരിട്ടുകൊണ്ടാണ് ആ കപ്പലിൽ യാത്ര ആരംഭിച്ചത്. രണ്ട് ദിവസം കഴിഞ്ഞ് ഏപ്രിൽ മാസം 14 തീയതി അർദ്ധരാത്രി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ വലിയ മഞ്ഞുകട്ടയോട് മുട്ടി തകർന്ന് സമുദ്രത്തിനടിയിലേക്ക് മുങ്ങി ചരിത്രമായി തീർന്ന ടൈറ്റാനിക്
അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും കണ്ണെടുക്കാൻ കഴിയാത്ത വിധം നഷ്ടപ്പെട്ടു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. സമുദ്രത്തിൻ്റെ അകത്ത് മുങ്ങി ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ അന്തർദേശീയ അവകാശമുള്ള നിധിവേട്ടക്കാരനും മുങ്ങൽ വിദഗ്ധനുമായ ജോർജ് ടള്ളക്ക് 52 തവണയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ മുങ്ങി ടൈറ്റാനിക്കിനെ അന്വേഷിച്ചതെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങളിൽ ഏതാനും പൊട്ടും പൊടിയും കാണാൻ സാധ്യമായി എന്നതല്ലാതെ അത്രയും വലിയ കപ്പലിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് ടൈറ്റാനിക്കിൻ്റെ ദുരന്തത്തിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കും. മനുഷ്യർക്ക് ബുദ്ധിയുണ്ടെന്നും വിവേകമുണ്ടെന്നും വിജ്ഞാനമുണ്ടെന്നും അറിവുണ്ടെന്നും ശാസ്ത്രമുണ്ടെന്നും സാങ്കേതിക വിദ്യ ഉണ്ട് എന്നും പറഞ്ഞ് ആത്മീയതയെയും മതത്തെയും വേദഗ്രന്ഥത്തെയും അതിൻ്റെ സാധ്യതയെയും സാധുതയെയും ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. വേദഗ്രന്ഥങ്ങൾ, ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ ഏതായിരുന്നാലും അത് പഴഞ്ചനാണെന്നും ഒട്ടനേകം വൈജ്ഞാനികമായ മുന്നേറ്റങ്ങൾക്കും വിപ്ലവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഇക്കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വേദഗ്രന്ഥങ്ങൾക്ക് റോളൊന്നുമില്ലെന്നും പറയുന്ന, ആക്ഷേപിക്കുന്ന, ആരോപിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ലോകത്തുള്ളത്. ചില ആളുകളെങ്കിലും കോടാനുകോടി ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ മഹാധിഷ്ണാശാലികളായ മഹാമനീഷികളിലൂടെ അവരുടെ തൂലികത്തുമ്പിലൂടെ പ്രത്യക്ഷപ്പെട്ട കോടാനുകോടി ഗ്രന്ഥങ്ങളുള്ള ലോകത്ത് വിശുദ്ധ ഖുർആനിനെ പോലെയുള്ളൊരു ഗ്രന്ഥം എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നുവെന്നത്, ചർച്ച ചെയ്യപ്പെടുന്നുവെന്നത്, വിവാദങ്ങളിൽ അകപ്പെടുന്നുവെന്നത് ചോദ്യം ചെയ്യപ്പെടുകയും വെല്ലുവിളിക്കപ്പെടുകയും എതിർക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്നു എന്നത് ചരിത്ര വിദ്യാർത്ഥികൾ ഗൗരവത്തോടുകൂടെ ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ടുന്ന സുപ്രധാനമായൊരു കാര്യമാണ്. നമ്മുടെ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഈടുറ്റതും അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്നതുമായ അനേകമനേകം ഗ്രന്ഥങ്ങൾ മനുഷ്യ സാഹചര്യങ്ങളെ സ്വാധീനിക്കാനും ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനും ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ ചുവന്നക്കങ്ങളെ കൊണ്ട് രേഖപ്പെടുത്തി വച്ച വിപ്ലവങ്ങൾക്ക് തീയതി കുറിക്കാനും മഹാവീര്യം പകരാനും കാരണമായി തീർന്ന അനേകം ഗ്രന്ഥങ്ങൾ നമ്മുടെ ലോകത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രമീമാംസകരിലൂടെ, തത്വചിന്തകന്മാരിലൂടെ, ശാസ്ത്രജ്ഞന്മാരിലൂടെ, സാഹിത്യകാരന്മാരിലൂടെ ലോകത്ത് വെളിച്ചം കണ്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ നിന്ന്, ലക്ഷോപലക്ഷം പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഖുർആനിനെ പോലെയുള്ള ഒരു ഗ്രന്ഥം എങ്ങനെ മാറി നിൽക്കുന്നു എന്ന, എങ്ങനെ വ്യത്യാസപ്പെട്ടു നിൽക്കുന്നു എന്ന അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് ലോകത്തിന്റെ മുന്നിൽ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ അക്ഷരാഭ്യാസമില്ലാത്ത, എഴുത്തറിയാത്ത, വായന അറിയാത്ത, വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക, തൻ്റെ വലത് കൈകൊണ്ട് അന്നത്തെ ദിവസം വരെ ഒരു അക്ഷരം പോലും എഴുതിയിട്ടില്ലാത്ത, ഒരു പുസ്തകം പോലും വായിച്ചിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആൻ അല്ലാത്ത ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെയും ആ ഗ്രന്ഥങ്ങളുടെ കർത്താക്കളെയും ഗ്രന്ഥകാരന്മാരെയും പരിശോധിക്കണം നിർബന്ധമായി. നാം പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ദസ് ക്യാപിറ്റൽ, തന്റെ വിലപ്പെട്ട ജീവിതത്തിന്റെ 35 വർഷക്കാലം ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ മാർക്സിനെ പോലെയുള്ള ഒരു മഹാബുദ്ധിജീവി, ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ എന്നും രാവിലെ ആദ്യം വരുന്നത് മാർക്സ് ആണ്, ഏറ്റവും അവസാനം അവിടുന്ന് പോകുന്നതും അദ്ദേഹമാണ്.
തന്റെ ജീവിതത്തിന്റെ സുദീർഘമായ 35 വർഷക്കാല തത്വദ്വാനത്തിലൂടെ ഗവേഷണങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ അന്വേഷണങ്ങളിലൂടെ ചിന്തകളിലൂടെ പഠനങ്ങളിലൂടെ മനനങ്ങളിലൂടെ മൂലധനമെന്ന് പറയുന്ന തന്റെ ഗ്രന്ഥസമാഹാരത്തിന്റെ ഒന്നാം വാള്യം എഴുതി പൂർത്തിയാക്കിയ അതിന്റെ ആദ്യത്തെ വാള്യം തന്റെ സന്തത സഹചാരിയായ എംഗൽസിന്റെ കയ്യിൽ വായിക്കാൻ ഏൽപ്പിച്ചപ്പോ മൂലധനത്തിന്റെ ഒന്നാം വാള്യത്തിന്റെ ആദ്യത്തെ രണ്ട് അധ്യായം വായിച്ചതിനു ശേഷം എംഗൽസ് അതിന് അടിക്കുറിപ്പ് എഴുതി തിരിച്ചു കൊടുത്തയച്ചു. മാർക്സ് മൂലധനം എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതുന്ന സമയത്ത് താങ്കൾക്കുണ്ടായിരുന്ന ക്യാൻസറിന്റെ വ്രണങ്ങളുടെ വേദന താങ്കൾ എഴുതിയ ഗ്രന്ഥത്തിന്റെ വരികൾക്കിടയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ എഴുതിയ ഗ്രന്ഥത്തിന്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ ഒന്നുകൂടെ ചുരുക്കി നന്നാക്കി അതിന്റെ ആശയങ്ങൾ അവതരിപ്പിക്കാമായിരുന്നു എന്ന് വിമർശിച്ചുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട് മാർക്സിന്റെ മൂലധനം എന്ന് പറയുന്ന ഗ്രന്ഥത്തെ വിമർശിച്ചുകൊണ്ട് എംഗൽസിന്റെ കത്ത് മാർക്സിസം എന്ന് പറയുന്ന ദർശനം മാർക്സിനെ പോലെയുള്ള ഒരു മഹാ ബുദ്ധിജീവിയിലൂടെ 12 ലോകഭാഷകളിൽ പാണ്ഡിത്യവും പ്രാവീണ്യവും ഉണ്ടായിരുന്ന ഒരു മഹാ ബുദ്ധിജീവിയിലൂടെ ലോകത്തെ സമർപ്പിച്ചു. ഇന്നലകളോട് കഴിഞ്ഞ കാലഘട്ടങ്ങളോട് ചരിത്രത്തിന്റെ ധന്യമായ ഏടുകളോട് വിനീതമായി നാം ചോദിക്കുന്ന ചോദ്യം മാർക്സിനെ പോലെയുള്ള ഒരു മഹാബുദ്ധിജീവിയിൽ നിന്ന് ലോകത്ത് പ്രത്യക്ഷപ്പെട്ട മാർക്സിസത്തെ പോലെയുള്ള ഒരു ദർശനവും അതിന്റെ അടിസ്ഥാന ദാർശനിക ഗ്രന്ഥങ്ങളും ലോകത്തിനെന്ത് സംഭാവന ചെയ്തുവെന്ന് ജീവിക്കുന്ന ലോകത്തിന് അതുകൊണ്ടുണ്ടായ നന്മയും ഗുണങ്ങളും മേന്മകളും എന്താണെന്ന് പഠിക്കാനും പരിശോധിക്കാനുമുള്ള സന്മനസ് നമുക്കുണ്ടാകണം. മാർക്സിസം കൊണ്ട് നന്മകൾ ലോകത്തിന് മാർക്സിസം സ്വപ്നം കാണുന്ന നന്മകൾ ലോകത്തിന് സംഭാവന ചെയ്യാൻ സാധ്യമായില്ലെന്ന് മാത്രമല്ല ഒരു മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രത്തിന്റെ പരിമിതികൾ കൊണ്ട് ലോകത്തിന് എന്ത് വിപത്തുകളും ദുരന്തങ്ങളും ബാധിക്കുമോ അതെല്ലാം അതിന്റെ ബീവത്സമായ രൂപത്തിൽ ലോകത്തെ അനുഭവിപ്പിച്ചുകൊണ്ടാണ് മാർക്സിസം ലോകത്തുനിന്ന് പത്തിമടക്കിയതെന്ന് ചരിത്രം നമ്മളെ വാചാലമായി പഠിപ്പിക്കുന്നുണ്ട്. മാർക്സിസത്തിലൂടെ സ്വപ്നം കണ്ട നന്മകളിന്നും കമ്മ്യൂണിസ്റ്റ് ദാർശനിക ഗ്രന്ഥങ്ങളുടെ അക്ഷരങ്ങൾക്കുള്ളിൽ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന അവസ്ഥയാണ് ലോകത്ത് നിലനിൽക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാബുദ്ധിജീവികളിലൂടെ ലോകം കണ്ട മഹത് ഗ്രന്ഥങ്ങൾ എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ പോലെ ആകാതിരുന്നത്? ചോദിക്കണം നാം ചരിത്രത്തോട്, ചോദിക്കണം നാം വർത്തമാനത്തോട്. ദൈവം മരിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് 1883 ജർമ്മൻ തത്വചിന്തകനായിരുന്ന ഫ്രെഡറിക് നീഷെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം രചിച്ചത്. ദ സ്പേക്സ് സരദൃഷ്ട എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹം രചിക്കുമ്പോ ആ ഗ്രന്ഥത്തിലൂടെ ദൈവത്തിന്റെ മരണം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിന്റെ മൂല്യങ്ങൾ തീരുമാനിക്കേണ്ടത് മനുഷ്യൻ തന്നെയാണെന്നും നന്മ എന്താണെന്നും തിന്മ എന്താണെന്നും ലോകത്തെ പഠിക്കാൻ ഇനിയൊരു ദൈവം ബാക്കി നിൽക്കുന്നില്ലെന്നും അതുകൊണ്ട് തെറ്റും ശരിയും ഇനിയുള്ള നാളുകൾ തീരുമാനിക്കേണ്ടത് മനുഷ്യൻ തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദസ്പേക് സരദൃഷ്ട എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചുകൊണ്ട് 1883 നീച്ചയെ കടന്നു വരുമ്പോ നമുക്കറിയാം ചരിത്രം, മഹാബുദ്ധിജീവിയാണ് അദ്ദേഹം. ബോൺ സർവകലാശാലയിൽ നിന്ന് തന്റെ പഠനം പൂർത്തിയാക്കി ബേസൽ സർവകലാശാലയിൽ അധ്യാപകനായി ജോലി ചെയ്ത് അനാരോഗ്യം മൂലം ജോലി ഒഴിവാക്കി അദ്ദേഹം രോഗത്തിൽ നിന്ന് മുഴുഭ്രാന്തിലേക്ക് നീങ്ങി മരണത്തെ പുൽകുന്ന സമയത്ത് പോലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ ആദർശങ്ങളും ലോകത്ത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. തത്വചിന്തകളുടെയും തത്വചിന്തകന്മാരുടെയും ലോകത്തോട് ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിഷ്കപടമായും നിഷ്കളങ്കമായും നാം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇതെന്തുകൊണ്ടാണ് അക്ഷരാഭ്യാസമില്ലാത്ത മുഹമ്മദ് നബിയുടെ ഗ്രന്ഥത്തിന് ലോകത്തുണ്ടായ സ്വാധീനം മഹാബുദ്ധിജീവിയായ നീച്ചയുടെ ഗ്രന്ഥത്തിന് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയില്ലേ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം, ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതി പ്രസിദ്ധനായ സിഗ്മണ്ട് ഫ്രോയിഡ്, ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന വിവാദമായ തന്റെ കാഴ്ചപ്പാടിലൂടെ ലോകത്ത് ജനിച്ചു വിടുന്ന ഏതൊരു കുഞ്ഞും തന്റെ എതിർലിംഗത്തോട് ശത്രുത കാണിക്കുന്നുവെന്നും അതിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും ലോകത്ത് ജനിക്കുന്ന ഏതൊരു കുഞ്ഞും തന്റെ സജാതീയ ലിംഗത്തോട്
ആൺകുട്ടിയാണെങ്കിൽ തന്റെ പിതാവിനോട് പെൺകുട്ടിയാണെങ്കിൽ തന്റെ മാതാവിനോട് ശത്രുത കാണിക്കുന്നുവെന്നും കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അമ്മയോട് ലൈംഗികമായ അഭിനിവേശമുണ്ടെന്നും ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ സ്വന്തം അച്ഛനോട് ലൈംഗികമായ അഭിനിവേശമുണ്ട് എന്നുമുള്ള വിവാദമായ ആശയങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന് പറയുന്ന ഗ്രന്ഥവുമായി ലോകത്ത് കടന്നു വന്ന സിഗ്മണ്ട് ഫ്രോയിഡ് മഹാബുദ്ധിജീവിയായിരുന്നു. 1881 ഫ്രഞ്ച് വിയന്നയിലെ സർവകലാശാലയിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ സിഗ്മണ്ട് ഫ്രോയിഡ്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള വിദ്യാർത്ഥികളെ, ചരിത്രമറിയുന്നവരെ, അക്ഷരങ്ങൾ വായിക്കുന്നവരെ, സമൂഹമേ, ലോകമേ, വിശുദ്ധ ഖുർആനിനെ വിമർശിക്കുന്നവരെ, വിലയിരുത്തുന്നവരെ, ഇതെന്തുകൊണ്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലെയുള്ള ഒരു മഹാബുദ്ധിജീവിയുടെ ഗ്രന്ഥം ഒരു ഭാഗത്ത് പൊടിപിടിച്ചു കിടക്കുമ്പോ, അവഗണിക്കപ്പെട്ട് കിടക്കുമ്പോ, മറച്ചു നോക്കാനും താളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനും ലോകത്താരും സന്നദ്ധമാകാതിരിക്കുമ്പോ, വിശുദ്ധ ഖുർആനിനെ പോലെ നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിൻ തുമ്പിൽ നിന്ന് 1400 കൊല്ലം മുമ്പ് ലോകം കേട്ട ഒരു ഗ്രന്ഥം, അത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതുമായി വിവാദങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഇത്രമാത്രം ലോകത്ത് വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന പ്രവാചകൻ വിശുദ്ധ ഖുർആനുമായി കടന്നു വന്ന് ലോകത്തുണ്ടാക്കിയ വിപ്ലവങ്ങളെയും ലോകത്തിന്റെ മുമ്പിൽ ഖുർആൻ ഉയർത്തിയ കാഴ്ചപ്പാടുകളെയും വീക്ഷണങ്ങളെയും വിശ്വാസങ്ങളെയും ദർശനങ്ങളെയും മാനോകർ മുഴുവൻ പഠിക്കണമെന്ന് ആത്മാർത്ഥമായി നാം ആഹ്വാനം ചെയ്യുന്നത്. ഖുർആനിനെ പോലെയുള്ള ഒരു ഗ്രന്ഥം, ഞാനാണ് അതിന്റെ കർത്താവ് എന്ന് പറയാൻ, വിശുദ്ധ ഖുർആനിനെ പോലെയുള്ള ഒരു ഗ്രന്ഥം, ഞാനാണ് അതിന്റെ ഓദർ എന്ന് പറയാൻ, വിശുദ്ധ ഖുർആനിനെ പോലെയുള്ള ഒരു ഗ്രന്ഥം, ഞാനാണ് അതിന്റെ ഗ്രന്ഥകർത്താവെന്ന് പറയാൻ ലോകത്താരും ആഗ്രഹിച്ചു പോകും. കാരണം ഇന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ, വിവിധ സമൂഹങ്ങളിൽ, വിവിധ നാഗരികതകളിൽ, വിവിധ ജനതകളിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, പരിവർത്തനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വേദഗ്രന്ഥം 1400 കൊല്ലം മുമ്പ് ലോകത്ത് പ്രത്യക്ഷപ്പെടുകയും ഇന്നും മനുഷ്യരുടെ വിശ്വാസങ്ങളെയും ആശയങ്ങളെയും ആദർശങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതിശക്തമായി സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥം. വിശുദ്ധ ഖുർആൻ അല്ലാതെ ലോകത്തില്ല എന്ന് നമുക്കറിയാം. ഭൂഖണ്ഡങ്ങളെയും സമുദ്രാതിർത്തികളെയും മറികടന്നുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ മുക്കുമൂലകളിൽ, കൊട്ടാരങ്ങൾക്കകത്തും കുടിലുകൾക്കകത്തും കയറിച്ചെന്ന് അവിടെയുള്ള മനുഷ്യരുടെ മനസ്സുകളിൽ അതിശക്തമായ സ്വാധീനമുണ്ടാക്കി, ആളുകളെ ഉണ്ടാക്കി, അനുയായികളെ ഉണ്ടാക്കി, ലോകത്തെ നിയന്ത്രിക്കാൻ മാത്രം കെൽപ്പുള്ള കരുത്തുള്ള ഒരു ഗ്രന്ഥം ലോകത്ത് വിശുദ്ധ ഖുർആൻ അല്ലാതെ ഇല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിന്റെ കർത്താവ് ഞാനാണെന്ന് പറയാൻ, ആ ഗ്രന്ഥം എഴുതി ഉണ്ടാക്കിയത് ഞാനാണെന്ന് പറയാൻ എന്റെ ബുദ്ധിയാണ്, എന്റെ ചിന്തയാണ്, എന്റെ അറിവാണ്, എന്റെ സമർപ്പണമാണ്, എന്റെ അന്വേഷണമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഏതൊരാളും ആഗ്രഹിക്കും. പക്ഷേ വിശുദ്ധ ഖുർആനുമായി കടന്നു വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ ലോകത്തോട് പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ, എന്റെ ഇഷ്ടപ്രകാരം ഞാൻ പറഞ്ഞതല്ല ഖുർആൻ, ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ, ഇതാ ദൈവത്തിന്റെ അടുക്കൽ നിന്നാണ്, സർവജ്ഞനായ സർവശക്തനായ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അവരുടെ മനസ്സുകളെയും അറിയുന്ന, ലോകത്തിന്റെ നന്മകളെയും ലോകരുടെ തിന്മകളെയും അറിയുന്ന, നന്മ എന്താണെന്നും തിന്മ എന്താണെന്നും മനുഷ്യരെ പഠിപ്പിക്കാൻ സാധിക്കുന്ന പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് പഠിപ്പിച്ചതാണ് ഈ വേദഗ്രന്ഥമെന്ന് കൃത്യമായി ലോകത്തോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അന്നും ഇന്നും ചരിത്രത്തിലെന്നും എക്കാലഘട്ടങ്ങളിലും മുഹമ്മദിന്റെ രചനയാണ് ഖുർആൻ എന്ന് സ്ഥാപിക്കുന്നതിനും ആരോപിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ അനവധി തവണ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തോട് ഒരു വിരുന്നുകാരന്റെ ബന്ധം പോലുമില്ലാത്ത, വിശുദ്ധ ഖുർആനിനെ വിമർശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു വേട്ടക്കാരനെ പോലെ മുൻപന്തിയിൽ നിൽക്കുന്ന ആനന്ദുമാർ അക്ഷരങ്ങൾ എഴുതുമ്പോഴും, അവർ പ്രസിദ്ധീകരണങ്ങൾ ഇറക്കുമ്പോഴും, അവർ കഥകൾ എഴുതുമ്പോഴും, നോവലുകൾ പ്രസിദ്ധീകരിക്കുമ്പോഴും ആവർത്തിച്ച് നിരന്തരം നമ്മുടെ ലോകത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന്റെ രചനയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആനന്ദമാരോട് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം മുഹമ്മദ് നബിയുടെ രചനയാണ് എന്ന് പറഞ്ഞ് അതിനെ ഇകഴ്ത്താൻ സാധ്യമാണ് എന്ന് വിചാരിക്കുന്നവരോട്, വ്യാമോഹിക്കുന്നവരോട് വിനീതമായി നമുക്ക് ചോദിക്കാനുള്ളത്, ആനന്ദിനെ പോലെയുള്ള വലിയ എഴുത്തുകാരുടെ ബുദ്ധിജീവികളുടെ അത്ര അറിവ് മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നു 1400 കൊല്ലം മുമ്പ് എന്ന് നിങ്ങൾ സമ്മതിക്കുമോ?
ആനന്ദിനെ പോലെയുള്ള വിശുദ്ധ ഖുർആനിന്റെ വിമർശകന്മാരോളമുള്ള അറിവ് മുഹമ്മദ് നബിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ കൈകളിലൂടെ ലോകത്ത് എഴുതപ്പെട്ട ഖുർആനിന് സമാനമായ ഒരു ഗ്രന്ഥം ആനന്ദമാരെ വേട്ടക്കാരിലൂടെ വിരുന്നുകാരിലൂടെ ലോകത്ത് ഇസ്ലാമിനെ വിമർശിക്കാമെന്ന് വിചാരിക്കുന്നവരെ, ഖുർആനിനെ ഇകഴ്ത്തി കളയാമെന്ന് പ്രതീക്ഷിക്കുന്നവരെ, നിങ്ങളുടെ പേനകൾക്ക് കരുത്തില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ അക്ഷരങ്ങൾക്ക് ബലമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ആശയങ്ങൾക്ക് പിൻബലം ലഭ്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആലോചിക്കണം. നിങ്ങൾ സാഹിത്യകാരന്മാരായി, ബുദ്ധിജീവികളായി, അക്ഷരം അറിയുന്നവരും എഴുതുന്നവരുമായി മഹാബുദ്ധിജീവികൾ പലരും ലോകത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോ അവരെ കൊണ്ടൊന്നും സാധിക്കാത്തതാണ് വിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് നബി ലോകത്ത് സാധിച്ചെടുത്തത്. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടം മുതൽ ഇന്നും വിശുദ്ധ ഖുർആനിന്റെ വിമർശകരായും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വരുന്ന ആളുകളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വിമർശിക്കപ്പെടുന്നത്. ഒന്ന്, ഖുർആനിനെ വിമർശിക്കുന്നവർ ഖുർആനിന്റെ കാലഘട്ടത്തിലാകട്ടെ ഇന്നത്തെ കാലഘട്ടത്തിലാകട്ടെ കപട ആത്മീയതയുടെ വക്താക്കളാണ് വിശുദ്ധ ഖുർആനിന്റെ ഒരു വിഭാഗം വിമർശകന്മാർ. ഖുർആനിന്റെ മറ്റൊരു വിഭാഗം വിമർശകന്മാർ ചരിത്രത്തെ പരിശോധിച്ചാൽ അറിയാം, വർത്തമാനത്തെ നിരീക്ഷിച്ചാലും അറിയാം, വിശുദ്ധ ഖുർആനിന്റെ വിമർശകന്മാർ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഭൗതികതയിൽ മാത്രം ഊന്നി ജീവിക്കുന്ന, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളാണ്. പ്രപഞ്ചത്തിന്റെ രക്ഷിതാവും മനുഷ്യരും തമ്മിൽ ലോകത്ത് സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, ഏകനായ കാരുണ്യവനായ ദൈവം തമ്പുരാനും ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരും തമ്മിൽ പരസ്പരം അടുപ്പമുള്ളവനാണ്. അതിന്റെ ഇടയിൽ ആളില്ല, ഇടയാളന്മാരില്ല, മധ്യസ്ഥന്മാരില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള മധ്യസ്ഥതയെ, ഇടയാളന്മാരെ, പൗരോഹിത്യത്തെ ശക്തമായി നിഷേധിക്കുന്ന വിശുദ്ധ ഖുർആനിന് ലോകത്ത് സ്വാധീനമുണ്ടായാൽ അത് തങ്ങളുടെ കാൽപാദങ്ങൾക്കടിയിലെ മണ്ണൊലിപ്പിച്ച് കളയുമെന്ന് ബോധ്യമുള്ള കപട ആത്മീയതയാണ് എക്കാലഘട്ടത്തിലെയും വിശുദ്ധ ഖുർആനിന്റെ വിമർശകന്മാരെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും വിശുദ്ധ ഖുർആനിന്റെ വിമർശകന്മാരായി വെല്ലുവിളിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് കടന്നു വരുന്ന രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഭൗതിക താല്പര്യങ്ങളിൽ മാത്രം, ഭൗതിക കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ട് മാത്രം ജീവിതത്തെ നോക്കിക്കാണുന്ന ആളുകളാണ്. ആസ്വദിക്കണമെന്ന്, സുഖിക്കണമെന്ന്, രസിക്കണമെന്ന്, രമിക്കണമെന്ന്, ജീവിതത്തിൽ അതിന്റെ അപ്പുറത്ത് ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരാണ് വിശുദ്ധ ഖുർആനിന്റെ വിമർശകന്മാരിൽ രണ്ടാമത്തെ വിഭാഗമെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് ലോകത്ത് കപട ആത്മീയതയെ പ്രതിനിധാനം ചെയ്യുന്നത് സഭയാണെങ്കിൽ ഭൗതികതയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഖുർആനിന്റെ വിമർശകന്മാരായി ലോകത്തുള്ളത് മുതലാളിത്തമാണ്, സാമ്രാജ്യത്വമാണ് എന്ന് നമുക്ക് പറയാം. കുരിശ് യുദ്ധങ്ങൾക്ക് ശേഷമാണ്, അവധാനതയോടുകൂടെ ചരിത്രത്തെ വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും, കുരിശ് യുദ്ധങ്ങൾക്ക് ശേഷമാണ് സഭയും പൗരോഹിത്യവും കപട ആത്മീയതയും ഭൗതികതയും പരസ്പരം കൈകോർത്തു നിന്നുകൊണ്ട് ഇസ്ലാമിനെതിരെയും വിശുദ്ധ ഖുർആനിനെതിരെയും അതിന്റെ തത്വങ്ങൾക്കെതിരെയും അതിന്റെ സന്ദേശങ്ങൾക്കെതിരെയും നമ്മുടെ ലോകത്ത് കടന്നു വന്നത്. എന്തുകൊണ്ടാണ് സാമ്രാജ്യത്വത്തിന് വിശുദ്ധ ഖുർആനിനോട് ശത്രുതയുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മുതലാളിത്തത്തിന് വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളോട് എതിർപ്പുണ്ടാകുന്നത്? നമുക്കറിയാം, പരമാവധി ജീവിതത്തെ ആസ്വദിക്കണമെന്ന മുദ്രാവാക്യമാണ്, ജീവിതത്തെ പരമാവധി ആഡംബരങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആശയമാണ്, രസിക്കാനും രമിക്കാനുമുള്ള തുരയാണ് മുതലാളിത്തം എന്ന് പറയുന്നത്, സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ കമ്പോളങ്ങൾ ഉണ്ടാക്കി, ആ കമ്പോളങ്ങളിൽ വിറ്റഴിക്കപ്പെടാനുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി, ഉൽപ്പന്നങ്ങളെ വിറ്റടിച്ച് അതിൽ നിന്ന് ലാഭമുണ്ടാക്കി, ആ ലാഭം കൊണ്ട് ജീവിതത്തെ അടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ പ്രതിബന്ധമായി മാറുന്നു എന്നതാണ് സത്യം. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിനെ പോലെയുള്ള ഒരു ഗ്രന്ഥം യായുൻ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിമ ഉൻസ വജഅലകും ശുഉബൻ വഖബായിൽ ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്തഖാകും എന്ന ആശയം പഠിപ്പിച്ചുകൊണ്ട് 49-ാം അധ്യായം സൂറത്ത് ഗുജറാത്തിലെ 13-ാമത്തെ ആയത്തിലൂടെ ലോകത്ത് കടന്നു വന്നാൽ ഇവിടുത്തെ കറുത്തവനും വെളുത്തവനും, പാശ്ചാത്യനും പൗരസ്ത്യനും, മുതലാളിയും തൊഴിലാളിയും, ഹിന്ദുവും മുസ്ലിമും, ക്രൈസ്തവനും ജൂതനും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഇന്നാ ഖലഖനാകും മിൻ ദകരിമ ഉൻസ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമുള്ളവരാണ്, ഒരച്ഛനമ്മമാരിൽ നിന്നുള്ളവരാണ്, മനുഷ്യരെന്ന നിലയ്ക്ക് ഒരൊറ്റ വർഗമാണ് എന്നാശയം ലോകത്ത് പഠിപ്പിക്കപ്പെട്ടാൽ, പ്രചരിപ്പിക്കപ്പെട്ടാൽ, സ്വാധീനിക്കപ്പെട്ടാൽ, ആ ആദർശത്തിന് ലോകത്താധിപത്യമുണ്ടായാൽ, ലോകത്തെ വിഭജിക്കാൻ, ലോകത്തെ ഭിന്നിപ്പിക്കാൻ, ശത്രുക്കളാക്കി മാറ്റുവാൻ ജാതിയുടെ പേരിലോ, മതത്തിന്റെ പേരിലോ, ഭാഷയുടെ പേരിലോ, ദേശത്തിന്റെ പേരിലോ,
പരസ്പരം അകറ്റി നിർത്താൻ അകന്നു നിൽക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് ആയുധങ്ങൾ ഉണ്ടാക്കി അവരുടെ കൈകളിലേക്ക് അതെത്തിച്ച് ആയുധ കച്ചവടത്തിലൂടെ ലാഭമുണ്ടാക്കി ലോകത്തെ സുഖിക്കാമെന്ന് രസിക്കാമെന്ന് രമിക്കാമെന്ന് ആഡംബര ജീവിതം നയിക്കാമെന്ന് ആഗ്രഹിക്കുന്നവർ വിശുദ്ധ ഖുർആനിന്റെ എതിരാളികളാകുന്നതിൽ ഖുർആനിന്റെ ശത്രുക്കളാകുന്നതിൽ നാം അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുതലാളിത്തത്തിനെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും പ്രസംഗിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും കടന്നു വരുന്ന ഒരുപാട് വിപ്ലവ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് വിനീതമായി ചോദിക്കാനുള്ള ചോദ്യം, വിശുദ്ധ ഖുർആനിനെ പോലെയുള്ള ഒരു ഗ്രന്ഥം സാമ്രാജ്യത്വത്തിന്റെയും മുതലാളിത്തത്തിന്റെയും പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് വേണ്ടി ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന മാർഗദർശനങ്ങളെക്കാൾ മികവുറ്റ എന്ത് മാർഗമാണ്, എന്ത് വഴിയാണ് എന്റെ പ്രിയപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത്? ഇവിടെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ അവസ്ഥകൾ ഉണ്ടാക്കി സാമ്രാജ്യത്വത്തിനെതിരെ മുതലാളിത്തത്തിനെതിരെ എന്ന് പറഞ്ഞ് കടന്നു വരുന്നവർ അങ്ങാടിയിൽ വന്ന് കൊക്കക്കോളയുടെ കുപ്പിയെടുത്ത് അത് റോട്ടിൽ അടിച്ചു തകർത്ത് പെപ്സിയുടെ കുപ്പിയെടുത്ത് ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞ് മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള പ്രതിരോധം സാമ്രാജ്യത്വത്തിനെതിരെ തീർക്കുന്നവരോട് വിനീതമായി ചോദിക്കാനുള്ള ചോദ്യം, സാമ്രാജ്യത്വം എന്ന് പറയുന്ന മുതലാളിത്തം എന്ന് പറയുന്ന ഉപഭോഗ ജ്വരയുടെയും തൊരയുടെയും സംസ്കാരത്തെ പ്രതിരോധിക്കുവാൻ കരുത്തുള്ള വിശുദ്ധ ഖുർആൻ ഇതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതിന് നിങ്ങൾ പരിഗണിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് നിങ്ങൾ പഠിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് നിങ്ങൾ പരിശോധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയില്ലേ സാമ്രാജ്യത്വത്തിന്റെ ലോകത്തെ ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് പെണ്ണാണ്, അവളുടെ ശരീരമാണ്, അവളുടെ നഗ്നതയാണ്. അത് വിൽക്കാമെന്ന്, പരസ്യബോർഡുകളിലൂടെ കച്ചവടം ചെയ്യാമെന്ന്, സിനിമകളിലൂടെ കച്ചവടം ചെയ്യാമെന്ന്, ടെലിവിഷനിലൂടെ വ്യാപാരം ചെയ്യാമെന്ന്, പെണ്ണിന്റെ മാനവും മാംസവും വിറ്റ് ലോകത്ത് കോടികൾ കൊയ്യാൻ സാധ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ സാമ്രാജ്യത്വം പർദ്ധക്കെതിരെ ലോകവ്യാപകമായ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ഇടതുപക്ഷമേ, കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെ, കേരളത്തിലെ ബുദ്ധിജീവികളെ പർദ്ധക്കെതിരെ കളിതുള്ളി പ്രത്യക്ഷപ്പെടുന്ന സാമ്രാജ്യത്വ എഴുത്തുകാരുടെ കൂലിയെഴുത്തുകാരായി അവർ ഛർദിച്ചത് വാരിത്തുന്ന് വീണ്ടും ഛർദിക്കുന്നവരായി നിങ്ങൾ മാറുന്നത് എന്താണ്? പരിശോധിക്കണം. നിങ്ങൾ പെണ്ണക്രമിക്കപ്പെടുമ്പോ, പെണ്ണ് ഉപദ്രവിക്കപ്പെടുമ്പോ, പെണ്ണ് കയ്യേറ്റം ചെയ്യപ്പെടുമ്പോ സ്ത്രീ എന്ന് പറയുന്ന ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അമൂല്യമായ സമ്പത്ത് അത് ലോകത്ത് വ്യാപകമായി ചൂഷണം ചെയ്യപ്പെടുമ്പോ ഇസ്ലാം അവിടെ നിയമം പഠിപ്പിച്ചു, കൃത്യമായ മാർഗദർശനം പഠിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, മാന്യതയോടുകൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ത് ധരിക്കണമെന്ന്, അവളുടെ വസ്ത്രം എന്താകണമെന്ന്, അവളുടെ വേഷം എന്താകണമെന്ന് ഞാൻ ചോദിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരോട്, കേരളത്തിലെ ബുദ്ധിജീവികളോട്, കേരളത്തിലെ എഴുത്തുകാരോട്, കേരളത്തിലെ സാഹിത്യകാരന്മാരോട്, ഇവിടുത്തെ കഥാകാരന്മാരോട്, ഇവിടുത്തെ കവികളോട്, ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ നാട്ടിലുള്ള മുഴുവൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവരോട്, ഇതാ നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീ മാന്യമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, മര്യാദയോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മാന്യതയോടുകൂടെ ഒരു പെണ്ണ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ, മര്യാദയോടുകൂടെ ഒരു പെണ്ണ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ, മാന്യതയോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണിന്റെ വസ്ത്രത്തിന്റെ മാനദണ്ഡം എന്താണ്? നീതിപീഠങ്ങളെ നിങ്ങൾ ഉത്തരം പറയുമോ? നിയമ പുസ്തകങ്ങളെ നിങ്ങൾ വിശദീകരിക്കുമോ? ഭരണകൂടങ്ങളെ നിങ്ങൾക്ക് മറുപടി നൽകാനാവുമോ? ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു പെണ്ണും ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് മാന്യതയോടുകൂടെയാണ്, മര്യാദയോടുകൂടെയാണ്. എന്റെ വസ്ത്രത്തിന്റെ മാനദണ്ഡം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വന്നാൽ അതിനുത്തരം നൽകാൻ കഴിയുന്ന ഒരൊറ്റ ഗ്രന്ഥമേ ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ. ഉത്തരവാദിത്ത ബോധത്തോടുകൂടെയാണ് പറയുന്നത്. മതഗ്രന്ഥങ്ങളുണ്ട്, സാഹിത്യ ഗ്രന്ഥങ്ങളുണ്ട്, രാഷ്ട്രീയ വംശ ഗ്രന്ഥങ്ങളുണ്ട്, മഹാബുദ്ധിജീവികളിലൂടെ എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ട്. അതെല്ലാം ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് മാന്യതയോടുകൂടെ മര്യാദയോടുകൂടെ ജീവിക്കുന്ന ഒരു പെണ്ണ് ഞാൻ എന്ത് ധരിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വന്നാൽ ആ പെണ്ണിന് ഉത്തരം നൽകാൻ സാധ്യമാകുന്ന ഒരൊറ്റ ഗ്രന്ഥമേ ലോകത്തുള്ളൂ. അത് വിശുദ്ധ ഖുർആനാണ്, അല്ല വിശുദ്ധ ഖുർആൻ മാത്രമാണ് എന്ന് ഖുർആനിന്റെ വിമർശകന്മാർ തിരിച്ചറിയേണ്ടതുണ്ട്, അവർക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്, അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ലോകം ഇന്ന് അനുഭവിക്കുന്ന സാമൂഹ്യമായ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആളുകൾ കൈമലർത്തി ചോദിക്കുന്ന ഒരു ചോദ്യം, ലോകത്തിന്റെ രാഷ്ട്ര നായകന്മാരോട്, നിങ്ങളുടെ ഉച്ചകോടികൾ നടക്കുമ്പോ, നിങ്ങളുടെ ചർച്ചകൾ നടക്കുമ്പോ, നിങ്ങളുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകില്ലേ? കൂറ്റൻ വിളക്കു മരങ്ങളുടെ കീഴിലിരുന്നു കൊണ്ട് ലോകത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോ ഞങ്ങൾക്കൊരു മാർഗം നിങ്ങൾ കാണിച്ചു തരില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്! ഏറ്റവും വലിയ പ്രശ്നം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ശ്രീബുദ്ധൻ പറഞ്ഞില്ലേ, ലോകത്തുള്ള കണ്ണിനീരൊടുക്കുന്ന ആളുകളുടെ മുഴുവൻ കണ്ണുനീര് ശേഖരിച്ചാൽ ലോകത്തുള്ള മുഴുവൻ സമുദ്രങ്ങളെക്കാളും കണ്ണുനീർ ലോകത്ത്
ലോകത്തുള്ള മുഴുവൻ സമുദ്രങ്ങളെക്കാളും ജലം മനുഷ്യന്റെ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണുനീരുകൾ അത് ശേഖരിച്ചാൽ ഉണ്ടാകുമെന്ന് ചരിത്രത്തിൽ എവിടെയൊക്കെ മറക്കാനാവാത്ത വിധം കൊത്തിവെക്കപ്പെട്ട ദുരന്തങ്ങളുടെ ആവർത്തനങ്ങൾ നമുക്കറിയാം ചരിത്രത്തിലെമ്പാടും. ഹിരോഷിമയാകട്ടെ, നാഗസാക്കിയാകട്ടെ, വിയറ്റ്നാം ആകട്ടെ, ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളാകട്ടെ, ലോകത്ത് നിരന്തരം സംഭവിച്ച ഒരുപാട് ഒരുപാട് ദുരന്തങ്ങളുടെ ദുര്യോഗങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ലോകം വിനീതമായി ചോദിക്കുന്ന ചോദ്യം ഇതാ, ഒന്ന് മനുഷ്യരായി മാറാൻ, മനുഷ്യനായി മാറാൻ. ലോകത്തിന്റെ ഏത് കോണിൽ ജീവിക്കുന്ന ഏതൊരാളെയും മനുഷ്യത്വത്തോടുകൂടെ കാണാനും പരിഗണിക്കാനും അത് സാധ്യമാകുന്നതെങ്ങനെ? അതിനുള്ള ആദർശം എവിടെ? അതിന് പ്രേരിപ്പിക്കുന്ന ആശയം എവിടെ? അതിന് മനുഷ്യരെ പഠിപ്പിക്കുന്ന ദർശനം എവിടെ? വീക്ഷണം എവിടെ? കാഴ്ചപ്പാടെവിടെ എന്ന് ലോകത്തോട്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും വാചാലമായി ചോദിക്കുന്നു. അറിവ് നമുക്കുണ്ട്, ബുദ്ധി നമുക്കുണ്ട്, വിവരം നമുക്കുണ്ട്, സാങ്കേതിക വിദ്യ നമുക്കുണ്ട്. നമുക്കറിയാം 350 അസ്ഥികളുമായി ജനിച്ച് പ്രായപൂർത്തിയാകുന്നതോടുകൂടെ 206 അസ്ഥികളായി ചുരുങ്ങി പേശീബലത്തോടുകൂടെ ജീവിക്കുന്ന മനുഷ്യർ. നമുക്ക് അറിവുണ്ട്, നമുക്ക് വിവരമുണ്ട്, നമുക്ക് വിജ്ഞാനമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, കൺപോളകളുടെ ചലനം മുതൽ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അവരെ നിയന്ത്രിക്കുന്ന 660 പേശികളെ കുറിച്ച് നമുക്ക് വിവരമുണ്ട്. ലോകത്ത് ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുമ്പോ 22-ാമത്തെ ദിവസം മുതൽ ചലനം ആരംഭിക്കുന്ന, സ്പന്ദിച്ചു തുടങ്ങുന്ന ഓരോ മനുഷ്യന്റെയും ഹൃദയം 250 മുതൽ 300 ഗ്രാം വരെ തൂക്കമുണ്ടതിന് എന്ന വിവരം നമുക്കുണ്ട്. ഹൃദയത്തിന്റെയും പേശികളുടെയും നാഡിമിടിപ്പുകളുടെയും ചരിത്രവും അതിന്റെ അവസ്ഥകളും അതിന്റെ ജീവശാസ്ത്രവും എല്ലാം പഠിച്ച എന്റെ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് നമ്മുടെ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്? ഹിരോഷിമയിലും വിയറ്റ്നാമിലും നാഗസാക്കിയിലും മാത്രമാണോ? ഇന്നിതാ ഇന്നും നമ്മുടെ നാടുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചോരപ്പുടകൾ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ദേശത്തിന്റെ പേരിൽ, രാഷ്ട്രത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ ആവർത്തിച്ചാവർത്തിച്ച് കൊല്ലപ്പെടുന്ന, ജീവൻ നഷ്ടപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, നശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾക്കറിയില്ലേ? വായിച്ചില്ല നാം ഗോണ്ടനാമോ തടവറകളെ പോലെ ആളുകളെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്ന അനേകം ജയിലുകളെ കുറിച്ച്, വെളിച്ചം കാണാത്ത ഇരുണ്ട തമോഗർത്തങ്ങളെ പറ്റി, തടവുകാരനെ കൊണ്ടുവന്ന് ഇരുമ്പിന്റെ ഗ്രില്ലിൽ പൂട്ടിയിട്ട് അവന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി നായയെ അഴിച്ചുവിട്ട് ലിംഗം നായയെ കൊണ്ട് കടുപ്പിക്കുന്ന പ്രാകൃത ശിക്ഷാരീതിയെ നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിക്കുന്നവരാണ് വിശുദ്ധ ഖുർആനിന്റെ ശിക്ഷാരീതി. അത് പ്രാകൃതമാണ്, അത് പഴഞ്ചനാണ് എന്ന് ആരോപിക്കുന്നത്, ഇത് നാം ചിന്തിക്കാതെ പോവുകയാണ്, ഇത് വിലയിരുത്തപ്പെടാതെ പോവുകയാണ്, ഇത് പഠിക്കാതെ പോവുകയാണ്, പരിശോധിക്കപ്പെടാതെ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിനെ നന്നാക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു, നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തണമെന്ന് നാം ആഗ്രഹിക്കുന്നു, നമ്മുടെ നാടിൽ, നാട്ടിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരിൽ മനുഷ്യത്വം ഉണ്ടാക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ തലച്ചോറിൽ കിടന്ന് അജീർണം പിടിച്ച് ജീവിതകാലം മുഴുവൻ കലമ്പൽ കൂട്ടുന്ന ഒരു കൂട്ടം അറിവിനെ പറ്റിയല്ല, മനുഷ്യനെ മനുഷ്യനാക്കുന്ന, മനുഷ്യത്വം പ്രദാനം ചെയ്യുന്ന, മനുഷ്യന്റെ സൽസ്വഭാവങ്ങളെ വികസിപ്പിക്കുന്ന വിജ്ഞാനങ്ങളാണ് മനുഷ്യർ സമ്പാദിക്കേണ്ടതെന്ന് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ വാള്യം 11 പേജ് 194 അറിവിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ കുറിച്ച് വിവേകാനന്ദ സ്വാമികൾ വിശദീകരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാ 10,000 വിദ്യാർത്ഥികളെ സാക്ഷി നിർത്തി, 10,000 വിദ്യാർത്ഥികളെ സാക്ഷി നിർത്തി ഈ കൊച്ചു കേരളത്തിന്റെ യജമാനന്മാരോട്, ഈ കൊച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കന്മാരോട്, ഈ കൊച്ചു കേരളത്തിലെ എഴുത്തുകാരോട്, ഇവിടുത്തെ ബുദ്ധിജീവികളോട്, ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോട് വിനീതമായി നാം ചോദിക്കുന്ന ചോദ്യം ഇതാ, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന 10,000 കുട്ടികൾ സന്നദ്ധമാണ്, ഇവർക്ക് ധാർമ്മികമായി ജീവിക്കണം, ഇവർക്ക് മൂല്യബോധത്തോടുകൂടെ ജീവിക്കണം, ഇവർക്ക് സംസ്കാരത്തോടുകൂടെ ജീവിക്കണം, നല്ല മനുഷ്യരായി ഇവർക്ക് വളർന്നു വരണം. രാഷ്ട്രീയക്കാരെ, ഇവിടുത്തെ എഴുത്തുകാരെ, മാധ്യമ പ്രവർത്തകരെ, ബുദ്ധിജീവികളെ, മാർഗമെന്താണ്, വഴിയെന്താണ്? MSM അവതരിപ്പിക്കുകയാണ്. ലോകത്തെ കാലഘട്ടത്തിലും ധാർമ്മികത വീണ്ടെടുക്കാൻ, സ്വഭാവ സംശുദ്ധി വീണ്ടെടുക്കാൻ, സംസ്കരിക്കാൻ സാധ്യമായത്, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം സാധ്യമായത് 1400 കൊല്ലം മുമ്പ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ മാത്രമാണ്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ മാത്രമാണ്. 1933 റൂസ്വെൽറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയിൽ നിലനിന്നിരുന്ന മദ്യനിരോധനത്തെ എന്തുകൊണ്ട് പിൻവലിച്ചു, എന്തുകൊണ്ടാണ് അവിടെ മദ്യം അനുവദിച്ചത് എന്ന് ചോദിച്ചാൽ അമേരിക്കക്കാരൻ നമ്മോട് ഉത്തരം പറയും, മദ്യം നിരോധിക്കപ്പെട്ട കാലഘട്ടത്തിൽ അമേരിക്കയിൽ തിന്മകൾ അധികരിച്ചു വന്ന്, കൊള്ളസംഘങ്ങൾ അധികരിച്ചു വന്ന്, ഒരുപാട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വന്ന്, മദ്യം നിരോധിച്ചത് കൊണ്ട് ആ നാടിന് നന്മകളൊന്നും ഉണ്ടായില്ലെന്ന് റോസ്വെൽറ്റിനെ പോലെയുള്ള പ്രസിഡന്റുമാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ നാടിന്റെ മുമ്പിൽ അവരുടെ പ്രകടന പത്രികകൾ ഇറക്കുമ്പോൾ മുഖ്യമായും അതിൽ എഴുതിയതും കാണിച്ചതും
ഈ നാട്ടിലുള്ള മദ്യനിരോധനത്തെ ഞങ്ങൾ എടുത്തൊഴിവാക്കുമെന്നാണ്. മദ്യം എന്ന് പറയുന്നത് തിന്മയാണ് എന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും പറയും. മദ്യപിക്കുന്ന ആളുകൾ പോലും മദ്യത്തിന്റെ തിന്മയെ സമ്മതിക്കും. അച്ഛനമ്മമാർ ആദരിക്കപ്പെടേണ്ടവർ, ബഹുമാനിക്കപ്പെടേണ്ടവർ, സ്നേഹിക്കപ്പെടേണ്ടവർ. കൊല്ലം ജില്ലയിൽ 28 വയസ്സുള്ള ചെറുപ്പക്കാരൻ സ്വന്തം മാതാവിന്റെ മുഖത്ത് തോർത്തുമുണ്ട് കൊണ്ടുവന്ന് അമർത്തിപ്പിടിച്ച് ഞെക്കിപ്പിടിച്ച് ശ്വാസം മുട്ടുന്നത് വരെ, ജീവൻ നഷ്ടപ്പെടുന്നത് വരെ അമ്മയെ കൊന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവന്റെ മനസ്സ് അവനോട് ഉത്തരം പറയും, നീ കുടിച്ച മദ്യമാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് കോഴിക്കോട് അങ്ങാടിയിൽ തമിഴ്നാടോടി സംഘത്തിന്റെ കൂടെ കിടന്നുറങ്ങുന്ന 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ കുറ്റിക്കാട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി തോന്നിയാസങ്ങൾക്ക് വിധേയമാക്കി ആ പെൺകുട്ടിയെ പൈതലിനെ പിച്ച് ചിന്തി കുട്ടിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് ചെയ്ത കാമപിശാച് പറയും, ഞാൻ ലഹരിക്ക് അടിമപ്പെട്ടു പോയിരുന്നു. വന്ന് ഇതാ സമൂഹമേ, നാടെ, ബുദ്ധിജീവികളെ, അധ്യാപകന്മാരെ, ഈ നാട്ടിലെ നാടിനാകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല മനസ്സുള്ളവരെ, ഈ വിദ്യാർത്ഥി സമൂഹം മുഴുവൻ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. രക്ഷയുടെ മാർഗം എന്താണ്? വിമോചനത്തിന്റെ മാർഗം എന്താണ്? ഇവനെ നന്നാക്കിയെടുക്കാനുള്ള വഴി ഏതാണ്? വിശുദ്ധ ഖുർആൻ അല്ലാതെ നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ ഇത് അവസാനിപ്പിച്ചു. ഞങ്ങളുടെ ചുണ്ടുകളിലേക്ക്, ഞങ്ങളുടെ വായിലേക്ക്, ഞങ്ങളുടെ അന്നനാളത്തിലേക്ക്, ഞങ്ങളുടെ ആമാശയത്തിലേക്ക് ലഹരി ഇനി മടങ്ങിയെത്തുകയില്ല പ്രവാചകരെന്ന് അചഞ്ചലമായി പ്രഖ്യാപിച്ചുകൊണ്ട് ലഹരിയിൽ നിന്ന്, മദ്യത്തിൽ നിന്ന് അതിശക്തമായ പിന്മാറ്റം നടത്തിയ 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബിയുടെ സ്വഹാബത്ത് മാത്രമാണ് മദ്യത്തിന്റെ കാര്യത്തിൽ പരിപൂർണമായ വിമോചനം, വിമുക്തി നേടിയ ഒരു ജനതയെങ്കിൽ ഈ നാടിനെ രക്ഷപ്പെടുത്താൻ, വളർന്നു വരുന്ന തലമുറയെ രക്ഷപ്പെടുത്താൻ, വിദ്യാർത്ഥി സമൂഹത്തെ രക്ഷപ്പെടുത്താൻ, കൗമാരത്തെ രക്ഷപ്പെടുത്താൻ ഈ ഖുർആനിലേക്കുള്ള തിരിച്ചുപോക്ക് മാത്രമാണ് നമുക്ക് മാർഗമുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ നമുക്ക് മാത്രമുള്ളതല്ല. ഖുർആൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതല്ല. ഖുർആനിൽ 2 സൂറത്തുൽ ബഖറയിൽ 21 വചനം മുതൽ 49 അധ്യായത്തിലെ 13 വചനം വരെ ആവർത്തിച്ച് ആവർത്തിച്ച് ഖുർആനിന്റെ അഭിസംബോധന 20 യാ യുവന്നാസ് എന്നാണ് മനുഷ്യരെ എന്ന് വിളിക്കുന്ന ഒരു ഗ്രന്ഥം. എന്റെയും നിങ്ങളുടെയും കൈകളിലുള്ള, ഞാൻ നിങ്ങളും അലമാരയിൽ വെച്ച, എന്റെയും നിങ്ങളുടെയും ബാഗുകളിൽ സൂക്ഷിക്കപ്പെട്ട പവിത്രതയോടെ, പരിശുദ്ധിയോടെ, പാവനത്വത്തോടെ ഞാൻ നിങ്ങളും പുണ്യം പ്രതീക്ഷിച്ച് പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ അതൊരിക്കലും മുസ്ലിമിന് വേണ്ടി മാത്രമായി അവതരിപ്പിക്കപ്പെട്ടതല്ല. അത് അഭിസംബോധന ചെയ്യുന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന, ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ജൂതന്മാരെയുമാണ്. വിശുദ്ധ ഖുർആൻ ഹിന്ദുക്കളെ എന്ന് വിളിക്കുന്ന ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ ക്രൈസ്തവരെ എന്ന് വിളിക്കുന്ന ഗ്രന്ഥമാണ്. ജൈനരെയും ബുദ്ധരെയും പാഴ്സികളെയും അഭിസംബോധന ചെയ്യുന്ന ഒരു ഗ്രന്ഥം. സിഖുകാരെ വിളിക്കുന്ന ഒരു ഗ്രന്ഥം. ഈ ലോകത്ത് നിരീശ്വരവാദികളെയും, നിർമ്മതവാദികളെയും, ഭൗതികവാദികളെയും, യുക്തിവാദികളെയും അഭിസംബോധന ചെയ്യുന്ന ഒരു ഗ്രന്ഥം. എന്റെ പ്രിയപ്പെട്ടവരെ, അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ നമുക്കൊരു ബാധ്യതയുണ്ട്. ഇതിന്റെ താളുകളൊന്ന് നിവർത്തിപ്പിടിച്ചുകൊണ്ട് നാം ഇതാ ജീവിക്കുന്ന സമൂഹത്തിന്റെയും, സമുദായത്തിന്റെയും, നാടിന്റെയും, വിദ്യാർത്ഥി കൂട്ടായ്മകളുടെയും, സഹപാഠികളുടെയും മുമ്പിൽ ഈ ഗ്രന്ഥം തുറന്നു പിടിച്ചുകൊണ്ട് ഇതാ വലക്കത് യസ്സറിനൽ ഖുർആനിൽ ദിക്കർ ഫഹൽ മിൻ മുദ്ദക്കർ. ഈ ഗ്രന്ഥം മനുഷ്യർക്ക് ചിന്തിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണ്. നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ലേ? വിശുദ്ധ ഖുർആനിൽ 54 അധ്യായം സൂറത്ത് ഖമറിൽ 17 ആയത്തിലും 22 ആയത്തിലും 32 ആയത്തിലും 40 ആയത്തിലും ആവർത്തിക്കപ്പെട്ട പദപ്രയോഗമാണ് വലക്കത് യസ്സറിനൽ ഖുർആനിൽ ദിക്കർ. നിങ്ങൾക്ക് ചിന്തിക്കുന്നതിന് വേണ്ടി എളുപ്പമാക്കപ്പെട്ട ഗ്രന്ഥമാണിത്. ഫഹൽ മിൻ മുദ്ദക്കർ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കേരളത്തിലെ ഹൈന്ദവ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണിത്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഖുർആനിന്റെ ഒരു കോപ്പി ഇതാ, നിങ്ങൾ ഇത് നോക്കുന്നില്ലേ? പഠിക്കുന്നില്ലേ? പരിശോധിക്കുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവരെ, ഇതാ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് കൂടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. നിങ്ങൾ എന്താ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അമലാ ഖുലൂബിന ഖഫാലിഹ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് താഴിട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുണ്ടോ? പരിശോധിച്ചുകൂടെ നിങ്ങൾക്ക് ഖുർആൻ ഒന്ന്, പഠിച്ചുകൂടെ നിങ്ങൾക്ക് ഖുർആൻ ഒന്ന്, തുറന്നു നോക്കിക്കൂടെ നിങ്ങൾക്ക് ഖുർആൻ ഒന്ന്, ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു സന്മനസ് നിങ്ങൾക്ക് കാണിച്ചുകൂടെ? വായിക്കാനുള്ള ഒരു സന്നദ്ധത നിങ്ങൾക്കുണ്ടായിക്കൂടെ? കമ്മ്യൂണിസ്റ്റുകാരെ, യുക്തിവാദികളെ, ഭൗതികവാദികളെ, നിരീശ്വരവാദികളെ, ഇതാ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണിത്. നിങ്ങളെ കൂടി അഭിസംബോധന ചെയ്യുന്ന ഗ്രന്ഥമാണിത്. നിങ്ങൾ പരിശോധിക്കുമോ? നിങ്ങൾ ചിന്തിക്കുമോ? നിങ്ങൾ പഠിക്കുമോ? നിങ്ങൾ വിലയിരുത്തുമോ? ഇതാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ ഖുർആനിനെ തുറന്നു പിടിച്ചുകൊണ്ട് കടന്നതെല്ലാം വിശുദ്ധ ഖുർആനിലേക്ക് ജനങ്ങളെ മുഴുവൻ ക്ഷണിക്കാൻ, സഹപാഠികളോട് മുഴുവൻ ഖുർആനിനെ പറ്റി പറയാൻ, ലോകത്ത് അതിജീവിക്കുന്ന, ലോകത്തുള്ള മുഴുവൻ ദർശനങ്ങൾക്കും അതീതമായി ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ, വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ മാർഗദർശനം നൽകുന്ന, ലോകത്ത് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം, നൂറ്റാണ്ടുകൾ അതിജീവിച്ച ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണെങ്കിൽ അതിന് വേദഗ്രന്ഥമായി വിശ്വസിക്കുന്നവരെ,
അതിനെ വേദഗ്രന്ഥമായി നെഞ്ചിലേറ്റി നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഇതിൻ്റെ പ്രബോധന ദൗത്യം കൂടെ, ഇതെത്തിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ, ഇത് ജനങ്ങളെ കേൾപ്പിക്കാനുള്ള സന്മനസ് കൂടെ, അതിനുള്ള സന്നദ്ധത കൂടെ നിങ്ങൾക്കുണ്ടാകണമെന്ന് പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ ശബ്ദം കേട്ടതിന് സന്തോഷം നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഇതാ ഈ സമ്മേളനം നാളെ പരലോകത്ത് ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള, സ്വർഗത്തിൽ ഒത്തുകൂടാനുള്ള ഒരു നിമിത്തമായി മാറട്ടെ. അല്ലാഹു നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദാവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.